ഈ വർഷം നമ്മുടെ സർവീസിൽ നിന്ന് വിരമിക്കുന്നത്.
അഞ്ച് അധ്യാപകരും ഒരു അധ്യാപക പ്രതിനിധിയും. അങ്ങനെ ആറ് പേര് ഈ സ്കൂളിൽ നിന്ന് വിരമിക്കുകയാണ്. ആ ഒരു റിട്ടയർമെന്റ് പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ കുട്ടികളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് 30-ഓ 35-ഓ വർഷം പ്രവർത്തിച്ചിട്ടാണ് അവർ സർവീസിൽ നിന്ന് വിരമിക്കുന്നത്. ശരി, നമുക്ക് അറിയാം നമ്മുടെ കുട്ടികള് നമ്മുടെ മക്കള് നമ്മുടെ വീട്ടിൽ ചെലവഴിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ശരിക്കും സ്കൂളുകളിലാണ്. ശരിക്കും പൂർണ്ണമായിട്ടും അവരുടെ ഒരു രക്ഷിതാവിന്റെ ചുമതല. നമ്മുടെ സുനിൽ മാഷായാലും മറ്റു അധ്യാപകരായാലും ഇവിടുത്തെ ടീച്ചേഴ്സ് ആയാലും എല്ലാവരും ശരിക്കും നമുക്ക് നമ്മുടെ കുട്ടികളോട് പെരുമാറുന്ന രീതി, കുട്ടികളെ മനസ്സിലാക്കുന്നതും കുട്ടികളെ ഏത് രീതിയിൽ നയിക്കുന്നതും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ സ്കൂളുകളിലൊക്കെ ഇടപെടുന്നു, നമ്മുടെ ഇടയ്ക്ക് സ്കൂളിലൊക്കെ ഒന്ന് ഇടപെട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നമ്മുടെ വീട്ടില് രക്ഷിതാക്കളുടെ ശ്രദ്ധ കുട്ടികളിൽ എത്രത്തോളം ഉണ്ടോ, ഒരുപക്ഷെ അത്രത്തോളമോ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലോ ആയിട്ട് അവരുടെ ഒരു ശ്രദ്ധ, അധ്യാപകരുടെ ശ്രദ്ധ കുട്ടികളുടെ മേലുണ്ട്. കാലഘട്ടത്തിനനുസരിച്ച് ഞാൻ പറയുന്ന കഴിഞ്ഞ പഴയ കാലഘട്ടത്തിൽ നമ്മുടെയൊക്കെ പഠന കാലഘട്ടത്തിലൊന്നും ചിലപ്പോ അധ്യാപകർക്ക് അത്രയും നമ്മുടെ മേലെ ശ്രദ്ധ ചെലുത്തേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. കാരണം അന്ന് നമുക്കൊക്കെ സാഹചര്യങ്ങൾ കുറവായിരുന്നു, നമുക്ക് വഴി തെറ്റാനായാലും സാഹചര്യങ്ങൾ കുറവായിരുന്നു. ഇന്ന് അതല്ല, ഇന്ന് വഴി തെറ്റണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയുണ്ടെങ്കിൽ ഒരുപാട് സാധ്യതകൾ ഇങ്ങനെ തുറന്നു കിടക്കുന്നു. ആ തുറന്നു കിടക്കുന്ന സാധ്യതകളിലേക്ക് ചെന്ന് വീഴാതെ അവരെ നേരായ വഴിയിലൂടെ നയിച്ചു കൊണ്ടുപോകുക എന്ന് പറയുന്ന ഒരു കർത്തവ്യം വളരെ മനസ്സിൽ തട്ടി ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്ന അധ്യാപകരാണ് നമ്മുടെ ഇന്നത്തെ അധ്യാപക സമൂഹം. അവിടെ ഒന്നോ രണ്ടോ ചെറിയ ചില അപാകതകളൊക്കെ പലരിടങ്ങളിലും ഉണ്ടായിട്ടുണ്ടാവാം, പക്ഷെ അതിനെ നമ്മള് എന്താ പറയാ പൊതുവായിട്ട് ചിത്രീകരിക്കുന്നത്. ചില സന്ദർഭങ്ങളിലെ ചില കാര്യങ്ങളിലൊക്കെ ഉണ്ടായേക്കാം, എന്നിരുന്നാലും പൊതുവിൽ അധ്യാപക സമൂഹം വളരെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു എന്താ പറയാ കുട്ടികളുടെ സംരക്ഷണം എന്ന ഒരു ഉദ്യമം വളരെ കൃത്യമായിട്ട് ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്നവരാണ്. അത്തരത്തിൽ ഒരു 30 വർഷത്തെ സേവനം അനുഷ്ഠിച്ച് സർവീസിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകർക്ക് അവരർഹിക്കുന്ന രീതിയിലുള്ള ഊഷ്മളമായൊരു യാത്രയേക്ക് നൽകണം. അതിനെക്കുറിച്ച് കൂടി നമ്മൾ ഇന്നത്തെ ചർച്ചയില് നമുക്ക് ഓരോ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് ആ രീതിയിൽ എന്ത് സഹായങ്ങൾ ചെയ്യാൻ കഴിയും, എന്തൊക്കെ രീതിയിൽ സഹായങ്ങൾ എന്ന് ഉദ്ദേശിച്ചത് സാമ്പത്തിക സഹായമല്ല, മറ്റു തരത്തിലുള്ള എന്ത് ഇടപെടലുകൾ നടത്താൻ കഴിയും എന്നുള്ള രീതിയിലുള്ള ഒരു ചർച്ച കൂടി എല്ലാവരെയും നിന്നും ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. പൊതുവിൽ നമ്മുടെ സ്കൂളിന്റെ വികസനത്തിന് വേണ്ടി ഇവിടെ പഠിച്ചുപോയ വിദ്യാർത്ഥികൾ എന്നുള്ള രീതിയിൽ നമ്മുടെ കളിപ്പള്ളിക്കൂടത്തിന്റെ വളർച്ച, അതിലെ എത്രത്തോളം നമുക്ക് സഹായങ്ങൾ ചെയ്യാൻ കഴിയുന്നതിനെ കുറിച്ചുള്ള ഒരു ചിന്ത കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാ അംഗങ്ങളും ഇന്നിവിടെ എത്തിച്ചേർന്ന എല്ലാവരും എന്തെങ്കിലും ഒരു വാക്കെങ്കിലും പ്രതികരിക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥനയോടുകൂടി ഈ പൂർവ്വവിദ്യാർത്ഥി സംഗമത്തിന്റെ ഒരു വിശദീകരണ പരിപാടി അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ നോക്കി